വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയാണ് കോൺഗ്രസ് രാഷ്ട്രീയം എന്നും നമ്മുടെ രാഷ്ട്രീയ മേഖലയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട വിഷയമാണ് ഇഷ്ടപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഈ വാർത്ത എന്ന് പറയുന്നത് കെപിസിസി ആസ്ഥാനത്തെ നേതാക്കളുടെ ചുമതല മാറ്റത്തിൽ പ്രതിപക്ഷ നേതാവ് വിഡി സതീശനും കെസി വേണുഗോപാലനും അതൃപ്തി ചുമതല മാറ്റത്തിന് പിന്നിൽ ചെന്നിത്തല എന്ന ഒരു വിഭാഗം നേതാക്കൾ കെപിസിസി ട്രഷറർ പദവിയിൽ മാത്യു കുഴൽനാടനെയും വർക്കിംഗ് പ്രസിഡന്റായി എം ലിജുവിനെ എത്തിക്കാനും ഉള്ള നീക്കം സുധാകരന്റെ നീക്കത്തെ തടയാനാണ് കെസി വിഭാഗം നേതാക്കളുടെ തീരുമാനം വിവരങ്ങളുമായി നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് നിർബൻ ഈ കെപിസിസിയിലെ ഒളിയുദ്ധങ്ങളും പോരാട്ടങ്ങളും ഒന്നും അവസാനിക്കുന്നില്ലേ കാരണം ഈ പുനഃസംഘടന ഇങ്ങനെ ആനന്ദമായി നീണ്ടുപോകുന്ന പശ്ചാത്തലം അതിനിടയിൽ കഴിഞ്ഞ ദിവസം കെപിസിസി ഓഫീസ് സ്റ്റാഫുകളിൽ അടക്കമുണ്ടായ വലിയ മാറ്റങ്ങൾ ഇതൊക്കെ ഗ്രൂപ്പുകളുടെയും മറുവിഭാഗത്തിന്റെ ചലനത്തിന്റെയും ഒക്കെ തുടർച്ചയായിട്ടാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആക്ഷേപമാണോ വരുന്നത് മനു അങ്ങനെ തന്നെ കരുതേണ്ടി വരും കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അതിലൊരു പരിഹാരമാകുന്നില്ല നേതാക്കൾ തമ്മിൽ കൂടിയാലോചന നടത്തുന്നില്ല അങ്ങനെ ഒരു പ്രതിസന്ധി കെ പി സി സി അനുഭവിക്കുന്നുണ്ട് അതിനിടയിലാണ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ പി സി സി ഈ ആസ്ഥാനത്ത് ഉണ്ടായ ചില പ്രശ്നങ്ങൾ അതിൽ ചില നടപടിക്രമങ്ങളിലേക്ക് കെ സുധാകരൻ ഇടപെട്ട് നീങ്ങിയിരുന്നു ആ സ്ഥാനചലനങ്ങൾ ഉണ്ടായി ആ സംഘടനാ ചുമതലയുള്ളവരെ പരസ്പരം മാറ്റി ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരന് അറ്റാച്ച്ഡ് സെക്രട്ടറി എന്നൊരു പുതിയ പദവി കൂടി കെ ജയന്തിനെ ചുമതലപ്പെടുത്തി വലിയ വിവാദമായിരുന്നു അതിനെ പരസ്യമായി ന്യായീകരിച്ച് രംഗത്തെത്തിയത് രമേശ് ചെന്നിത്തലയാണ് അതാണ് പുതിയ വിവാദങ്ങളിലേക്ക് വഴിവച്ചിരിക്കുന്നത് കാരണം കെ പി സി സി കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ പരിമിതി മറയാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് രമേശ് ചെന്നിത്തല കളിക്കുന്നു കെ പി സി സി ആസ്ഥാനത്തെ മുഴുവൻ കാര്യങ്ങളും ചുമതലകളിലേക്ക് പിടിമുറുക്കുകയാണ് രമേശ് ചെന്നിത്തല എന്ന തരത്തിലുള്ള അതൃപ്തിയാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലിനും ഉള്ളത് കാരണം രമേശ് ചെന്നിത്തലയിലെ പഴയ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഹരി പി നായരെ ഓഫീസിൻ്റെ അഡ്മിനിസ്ട്രേഷനിലൂടെ ചുമതലയിലേക്ക് നേരത്തെ കൊണ്ടുവന്നു അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല അടുത്ത അനുയായിയാണ് കെ ജയന്ത് കെ ജയന്താണ് കെ പി സി സി അധ്യക്ഷൻ്റെ കെ സുധാകരൻ്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി ഒപ്പം തന്നെ ആ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ടി യു രാധാകൃഷ്ണൻ തന്നെ ഓഫീസിൻ്റെ പൂർണ്ണ ചുമതലയും നൽകി ടി യു രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തലയുമായി നല്ല വ്യക്തിപരമായി ബന്ധം പുലർത്തുകയും അടുത്ത അനുയായിയും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സുധാകരന് പിന്നിൽ നിൽക്കുന്ന കോക്കസ് മുഴുവൻ രമേശ് ചെന്നിത്തലയുടെ അനുയായികളായി മാറുന്നുവെന്നാണ് ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലക്കാരനും രമേശ് ചെന്നിത്തലയുമായി നല്ല അടുപ്പമുള്ളതും കെ സുധാകരനും ചെന്നിത്തലയ്ക്ക് ഒരുപോലെ സ്വീകാര്യനായിട്ടുള്ള എം ലിജുവിനെ ഉടൻ തന്നെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായി കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുന്നത് പി ടി തോമസ് മരിച്ച ഒഴിവിലേക്ക് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ഒരു ഒഴിവ് കെ പി സി സിയിലുണ്ട് ആ ഒഴിവ് നികത്തുക എം ലിജുവിനെ വെച്ചായിരിക്കും ഒപ്പം തന്നെ മേത്യു കുഴനാടനെ പുതിയ കെ പി സി സിയുടെ ട്രഷററായി അഡ്വക്കേറ്റ് പ്രതാപേന്ദ്രൻ്റെ മരണത്തിന് ശേഷം വന്ന ഒഴിവിൽ പുതിയ ട്രഷററായി മേത്യു കുഴനാടനെ ഉൾപ്പെടുത്താനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് കെ സുധാകരനുമായി മേത്യു കുഴനാടൻ ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തി ഇത് രമേശ് ചെന്നിത്തലയെ അംഗീകരിച്ചു അങ്ങനെ രമേശ് ചെന്നിത്തലയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് കെ പി സി സിയുടെ ഭരണം മാറുന്നു എന്നതാണ് ഇതാണ് ആശങ്കപ്പെടുത്തുന്നത് കെ സി വേണുഗോപാലിനെ വി ഡി സതീശൻ അതുകൊണ്ട് വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട് എം ലിജുവിനെയും മേത്യു കുഴനാടിനെയും അംഗീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് വി ഡി സതീശൻ വി ഡി സതീശൻ്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ചുമതല മാറ്റങ്ങളൊന്നും തന്നെ വി ഡി സതീശനുമായി കെ സുധാകരൻ ആലോചിച്ചിരുന്നില്ല അങ്ങനെ ഏകപക്ഷീയമായ തീരുമാനമെടുക്കുകയായിരുന്നു ആ തീരുമാനങ്ങളൊക്കെ എന്തുകൊണ്ട് അതിവേഗം ഇങ്ങനൊരു സ്ഥാനമാറ്റങ്ങളും ചുമതല മാറ്റങ്ങളും ഉണ്ടായി അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് സുധാകരനെ മുൻനിർത്തി രമേശ് ചെന്നിത്തല ഒളിയുദ്ധം നടത്തുന്നു എന്ന ആക്ഷേപമാണോ മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും ലളിതമായി ചോദിച്ചാൽ ഈ പുനഃസംഘടന എന്ന് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇത് ഉടനെ എങ്ങാനും നടക്കുമോ വല്ല സാധ്യതയും കാണുന്നുണ്ടോ അതൊന്ന് പിന്നെ ഈ ഒളിയുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ഈ പഴശ്ശിയുടെ യുദ്ധമുറകൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതിനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ഇനിയും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസ് സംബന്ധിച്ച് വാർത്തകൾ വരുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ നമ്മളോട് നടത്തുന്ന സ്വീകരണം മനു പറയും പോലെയാണ് കാരണം കോൺഗ്രസ് തുടർച്ചയായ രണ്ടാം തവണയും അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥയുണ്ടായി ആ തീരെ സംഘടനാപരമായി ബലമില്ലാത്തൊരവസ്ഥ താഴെ തട്ടിൽ പുനഃസംഘടന നടക്കുന്നില്ല കെ സുധാകരന് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാൻ കഴിയാത്ത ശാരീരികമായ അസ്വസ്ഥതകളും പരിമിതികളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ അവസരത്തിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ പടിയിറങ്ങിപ്പോയത് പ്രതിപക്ഷ നേതാവിൻ്റെ പടിയിറങ്ങിപ്പോയത് വലിയ വേദനയോടുകൂടിയാണ് അതിലൊരു അട്ടിമറി നടന്നിരുന്നു എന്ന കാര്യം രമേശ് ചെന്നിത്തല വിഭാഗത്ത് തന്നെ നേരത്തെ അറിയാം അതിലൊരു അതൃപ്തി ചെന്നിത്തലയ്ക്കുണ്ട് വി ഡി സതീശൻ വന്ന വഴിയും അങ്ങനെ നേരായ വഴിയിലായിരുന്നില്ല അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് രമേശ് വീണ്ടും ഇതിനൊരു അവസരം
കാത്തിരിക്കുകയായിരുന്നു. ആ കെ സുധാകരനെ പിന്തുണയ്ക്കുന്ന ഏക നേതാവായി ഇപ്പോൾ രമേശ് ചെന്നിത്തല മാറുകയാണ്. കെ സുധാകരൻ ഇങ്ങനെ തന്നെ തുടരട്ടെ, ആ പിൻസീറ്റിലിരുന്ന് കാര്യങ്ങൾ ഡ്രൈവ് ചെയ്യാം, ഒപ്പം തന്നെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിൽ മണ്ഡലം മുതൽ ബ്ലോക്ക് ജില്ലാ സമിതികളിലൊക്കെ തന്നെ സുധാകരൻ്റെ പല നോമിനികളുമായി വരുന്നത് രമേശ് ചെന്നിത്തലയുടെ നേതാക്കളായിരിക്കും. സംഘടന ആ അർത്ഥത്തിൽ പിടിക്കുക, ഒപ്പം തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചടി നേരിട്ടാൽ മറ്റു പദവികളിലേക്ക് കൂടി അധികാര കേന്ദ്രങ്ങളിലേക്ക് കൂടി രമേശ് ചെന്നിത്തല വരിക എന്ന ഒരു ലക്ഷ്യം അദ്ദേഹം വച്ചു പുലർത്തുന്നുണ്ട്. ഇത് കാലക്കുട്ടി മനസ്സിലാക്കിയിട്ടാണ് വി ഡി സതീശനും കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിലുള്ള അതൃപ്തിയുമായി മുന്നോട്ട് പോകുന്നത്. ഇനി പുതിയ രണ്ടാൾക്കാരെ കൂടി വയ്ക്കുകയാണെങ്കിൽ പരസ്യപ്രതികരണത്തിലേക്ക് പോകും. ഇതിനകം തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കെ പി സി സി ആസ്ഥാനത്തെ ചുമതല മാറ്റത്തിൽ മറുഭാഗം ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അനു,